കനത്ത മഴ തുടരുന്നു തമിഴ്നാട്ടിൽ എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ചെന്നൈയിൽ 3 പേർ മരിച്ചു. നഗരത്തിലെ പ്രധാന ഇടങ്ങളിൽ വെള്ളക്കെട്ടുമുണ്ട്. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്നിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ ചെന്നൈയിൽ പ്രതിസന്ധി ഉള്ളത്? തമിഴ്നാട്ടിൽ മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മഴ മനീഷ്? ഉന്മേഷ, ചെന്നൈയിൽ ഇപ്പോൾ ഒരു 3 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലാണ് ഈ 3 മരണങ്ങളും സംഭവിച്ചിരിക്കുന്നത്. വ്യാസർപാടിയിൽ 2 പേർ, 2 പുരുഷന്മാരാണ്, അവർ ഷോക്കേറ്റ് ആണ് മരിച്ചത്. മറ്റൊന്ന് പുളിയന്തോപ്പിലാണ്. പുളിയന്തോപ്പിൽ വീടിന്റെ ബാൽക്കണി തകർന്നു വീണ ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു. അത്തരത്തിൽ 3 മരണങ്ങൾ ചെന്നൈ നഗരത്തിൽ മാത്രം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 25 ഇടങ്ങൾ, നഗരത്തിലെ 25 ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. വലിയ തോതിലുള്ള മഴ ഇന്നലെ രാത്രിയോടുകൂടി ഒരു ഏകദേശം 1 മണിക്ക് ശേഷം ഒരു ശക്തമായ മഴ തന്നെയാണ് തുടരുന്നത്. മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. 8 ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വരുന്ന 24 മണിക്കൂറിൽ തിരുവള്ളൂർ, കാഞ്ചീപുരം, റാണിപ്പേട്ട്, വെല്ലൂർ, കൃഷ്ണഗിരി, ധർമ്മപുരി, തിരുപ്പത്തൂർ, സേലം മാത്രമല്ല ചെന്നൈ, ഇങ്ങനെ ഈ മേഖലകളിലെല്ലാം തന്നെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം ഇന്ന് അല്പസമയത്തിനകം ചേരുന്നുണ്ട്. മഴ ശക്തമായാൽ ഏത് തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പം ചെന്നൈ നഗരത്തിലെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പുളിയന്തോപ്പ്, കാമരാജ സാലൈ, അശോക് നഗർ, കൊളത്തൂർ തുടങ്ങി വിവിധ മേഖലകൾ, വള്ളൂർക്കോട്ടം ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം തന്നെ റോഡുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. പ്രധാന പാതയിൽ അല്ലെങ്കിൽ കൂടിയും ചിലയിടങ്ങളിൽ ഉള്ളോട്ടുള്ള റോഡുകൾ, അതായത് പോക്കറ്റ് റോഡുകളെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങിയ ഒരു സ്ഥിതിയുണ്ട്. എന്തായാലും 25 ഇടങ്ങളാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ കണക്കുകൾ പ്രകാരം 25 ഇടങ്ങളിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. അത് പൂർണ്ണമായും തന്നെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ കോർപ്പറേഷന്റെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. വരുന്ന 24 മണിക്കൂറിൽ 8-9 ജില്ലകളിൽ കൂടി അലർട്ട് നൽകിയിട്ടുണ്ട്. 9 ജില്ലകളിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉന്മേഷ്. മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കനത്ത മഴയാണ് തമിഴ്നാട്ടിൽ. ചെന്നൈയിൽ 3 പേർ മരിച്ചെന്ന വിവരമാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്.